ഹായ് ഫ്രണ്ട്സ് മാർക്കറ്റ് അപ്ഡേസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഹോൾ സെഷൻ ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഓപ്പണിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്നിൽ മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നുവരെ ഹൈ പോയിട്ടുണ്ടായിരുന്നു തുടർന്ന് പതിനായിരത്തി നാൽപ്പത്തി ആറിൽ മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു സെൻസെക്സ് നോക്കുവാണെങ്കിലും ഏകദേശം നാനൂറ്റി പതിമൂന്ന് പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺ ആണ് റിപ്പോർട്ട് ആയിരിക്കുന്നത് ഇനി നമ്മൾ ഇന്നത്തെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ആകപ്പാടെ ഫാർമ അതേ തുടർന്ന് എഫ് എം സി ജി ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു പോസിറ്റീവിൽ നിന്നിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാം തന്നെ നെഗറ്റീവിലായിരുന്നു പോയത് അതിൽ തന്നെ മീഡിയ അതേ തുടർന്ന് ബാങ്കിങ് ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു ടോപ്പ് ലോസറായിട്ട് നിന്നത് ഇനി നിഫ്റ്റി ഫിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് സ്റ്റോക്കുകളായിരുന്നു ആകെ അഡ്വാൻസിലുണ്ടായിരുന്നത് ബാക്കി മുപ്പത്തേഴ് സ്റ്റോക്കുകളും ഡിക്ലൈനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ മോർണിംഗ് ഒരു വീക്കായിട്ടുള്ള ഒരു സെഷനായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരു ചെറിയൊരു ഗെയിനോട് കൂടി മാർക്കറ്റ് ഒരു ഫസ്റ്റ് ഹാഫ് എൻ്റെ ആയെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു പോസി നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ആ ഒരു യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്തു എന്ന് വേണം കാണാൻ ഇന്ത്യൻ മാർക്കറ്റ് ഇനി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടാമത്തെ ദിവസവും നല്ലൊരു ബി എഴ് സ്കാനിലാണ് ഇപ്പോൾ പ്ലോട്ടായിരിക്കുന്നത് ഇനി നമ്മൾ ടെക്നിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ അടുത്തൊരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമുക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് ആ ഒരു റേഞ്ചും പിന്നെ അതേ തുടർന്ന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആ ഒരു റേഞ്ചും നമുക്കൊരു ഇമീഡിയറ്റ് സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കാം ഈ ഒരു ഡൗൺ ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് നമ്മൾ ഗ്ലോബൽ ലെവലിലുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ യു എസ് മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് എൻഡിംഗ് ആയിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത് നാസ്ഡാക്കിലെ ഏകദേശം നൂറ്റി പത്ത് പോയിന്റ്സിൻ്റെ അപ്പായിരുന്നു റിപ്പോർട്ടായിരുന്നത് ഇനി ഇന്നത്തെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ നല്ലൊരു നെഗറ്റീവിലാണ് നിൽക്കുന്നത് ഏകദേശം വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മുകളിലാണ് എല്ലാ മാർക്കറ്റിൽ തന്നെ നെഗറ്റീവില് പോയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കിയാണെങ്കിൽ ഒരു മിക്സഡ് ട്രെൻഡാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എസ് ജി എക്സ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു നെഗറ്റീവിൽ നിന്ന് പയ്യൊരു ഗെയിനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുടെ ഒരു വർധനവുണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്രൂഡോയിലിൻ്റെ പ്രൈസില് ഒരു ഡൗൺ ആണ് റിപ്പോർട്ടായിരിക്കുന്നത് ഇനി അടുത്തായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്നലെ എഫ് ഐ ഐ ഐ ഐ ഭാഗത്തുനിന്ന് ഏകദേശം എണ്ണൂറ്റി പതിമൂന്ന് കോടിയുടെ ഒരു നെറ്റ് ആണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് കോടിയുടെ നെറ്റ് വിൽവൽ ആണ് അവരുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇനി രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഡോളറിനെ ഗഗനിസ്റ്റായിട്ട് ചെറിയൊരു ഡൗണിലാണ് പോയത് ഏകദേശം ഏഴ് ഏഴ് പൈസ ഇടിഞ്ഞ് എഴുപത്തഞ്ച് പോയിൻറ്റ് ആറ് ഒന്നിലാണ് ഇന്ന് രൂപയുടെ മൂല്യം എൻ്റായിരിക്കുന്നത് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ യു എസ് യു എസ് ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഒരു റിസപ്ഷൻ ഫേസ് ഡിക്ലെയർ ആയിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം തുടർച്ചയായിട്ടുള്ള ഒരു ലോക്ക്ഡൗണും പിന്നെ അതുപോലെ തന്നെ ആ ഒരു എംപ്ലോയ് ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ എല്ലാം വന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ജി ഡി പിൽ ഉണ്ടായിരുന്ന ഒരു ഫാളും ഇപ്പം ഈ ഒരു ഫേസിനെ റിസഷനായിട്ട് അവർ ഡിക്ലെയർ ചെയ്തു നോക്കുകയാണെങ്കിൽ നാഷണൽ ബ്യൂറോ ഓഫ് എക്കണോമിക് റിസർച്ച് അതായത് യു എസ് ബിസിനസ് സൈക്കിളൊക്കെ ഡി ഡിറ്റർമൈൻ ചെയ്യുന്ന അതോറിറ്റിയാണ് അവർ അപ്പോൾ അവര് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എംപ്ലോയ്മെന്റ് ക്ലെയിം ജോബിൽ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ജി ഡി പിയിലുണ്ടായിരുന്ന ഫോളും ലോക്ക്ഡൗണും എല്ലാം കൊണ്ട് തന്നെ ഇപ്പോഴുള്ളൊരു ഫേസ് എന്ന് വെച്ച് ഒരു റിസപ്ഷൻ ഫേസ് ആണ് എന്നാണ് അവർ പറയുന്നത് ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ യു എസ്സിലെ ജി ജി ഡി പി നോക്കുകയാണെങ്കിൽ ഏകദേശം ഫോർ പോയിന്റ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഡിക്ലൈൻ ആണ് ഇപ്പോൾ റിപ്പോർട്ടായിരിക്കുന്നത് ഈ ഫസ്റ്റ് ത്രീ മന്ത്സിൽ അതുപോലെ തന്നെ അടുത്ത ക്വാർട്ടറിലേക്ക് നോക്കുമ്പം ഇതിനെക്കാട്ടിലും വേഴ്സ് ആയിട്ടുള്ള ഒരു ജി ഡി പി ജി ഡി പി റേറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിലും റിപ്പോർട്ടായിട്ടുണ്ട് ഇനി അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ വേൾഡ് ബാങ്ക് ഇന്ത്യൻ എക്കോണമിയിൽ ഏകദേശം ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ കോൺട്രാക്ഷൻ വരും എന്നുള്ള രീതിയിൽ അതായത് ഫിനാൻഷ്യൽ ഇയർ ട്വൻ്റി വണിൽ ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ കോൺട്രാക്ഷൻ വരും എന്ന് അവർ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലോക്ക്ഡൌണും കൊറോണയുടെ ഇമ്പാക്റ്റൊക്കെ കൊണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ മോഡീസ് അതുപോലെ തന്നെ ഫിക്സ് റേറ്റിംഗ് ഇവരൊക്കെ ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്തിനെ ഫോർ ഇഫ് ജി ഡി പി ഗ്രോത്തിൽ ഏകദേശം നാല് മുതൽ അഞ്ച് ശതമാനത്തിൻ്റെ ഒരു കോൺട്രാക്ഷൻ വരും എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പ് അവർ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുമുണ്ട് ഇനി നമ്മൾ ഇന്ത്യയുടെ ആ ഒരു ജി ഡി പി ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ജി ഡി പി റേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ ഏഴ് ശതമാനമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് പോയിൻറ്റ് ഒന്ന് ശതമാനമായി കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത് ആയപ്പോഴത്തേക്കും ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റേജിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ ജി ഡി പിയിലൊരു കുറവ് വന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പം ഒരു കൊറോണ അത് കൂടുതൽ ആധി അതിൽ കൂടുതൽ ആധികം കൊടുത്തു എന്ന് വേണം കാണാനായിട്ട് ഇനി അടുത്തതായിട്ട് വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ബാ വേൾഡ് ബാങ്ക് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ എക്കോമിക് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ അതിലും ഏകദേശം ഫൈവ് പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ കോൺട്രാക്ഷൻ വരും ഈ രണ്ടായിരത്തി ഇരുപതിൽ എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ഒരു യു എസ് മാർക്കറ്റിൻ്റെയും ഇങ്ങനെയൊക്കെ സാഹചര്യം നിൽക്കുന്നത് തന്നെ ഇന്നത്തെ ഒരു യു എസ് മാർക്കറ്റിലൊരു ഡൗൺ ട്രെൻഡാണ് മിക്ക അനലിസ്റ്റുകളും ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ഒന്ന് ട്രാക്ക് ചെയ്യുക ഇനി അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിന്യൂസ് ആയിരുന്നു ഫ്രാങ്ക് ഫ്രാങ്ക്ലിൻ ടെമ്പലിറ്റിൻ ഒരു ആറ് സ്കീമുകൾ ക്ലോസ് ചെയ്തതായിട്ട് അപ്പം അതിലിപ്പോൾ ഗുജറാത്ത് ഹൈക്കോർട്ട് അവരുടെ ആ ഒരു ഡിസിഷനെ അവർ ബാർ ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു ഡിസിഷൻ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിലൊരു റിപ്പോർട്ട് വരുന്നത് വരെ അപ്പോൾ ഇതിന് നോക്കുവാണെങ്കിൽ ഫ്രാങ്ക്ലിൻ ടെംപ്ലേറ്റൻ അവരൊരു ഇ വോട്ടിംഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ആ സ്കീം ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു അപ്രൂവലിനായിട്ട് അപ്പം ആ ഒരു ആ ഒരു സ്കീ ആ ഒരു അപ്രൂവ് ഇ വോട്ടിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ അതും അവർ സസ്പെൻഡ് ചെയ്തതായിട്ട് റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓഡിറ്റിംഗ് ഈ ഒരു ഈ ഈയൊരു ഡിസ്ക്ലോഷർ ഈയൊരു ക്ലോസിംഗിൽ വരെയുള്ള ഒരു ഓഡിറ്റിംഗ് നടക്കുന്നത് വരെ ഈയൊരു അവരുടെ ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ ബാർ ചെയ്യുന്ന ഈയൊരു ആറ് സ്കീമുകളിൽ ബാർ ചെയ്യുന്നതായിട്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ഇമ്പോർട്ടിൽ തുടർച്ചയായിട്ട് രണ്ടാം മാസവും ഒരു ഫോൾ വന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു അതായത് ഏകദേശം മെയ് മന്തിലേക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനത്തിൻ്റെ ഫോളാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിൽ നോക്കുവാണെങ്കിൽ ഏകദേശം നൂറ്റഞ്ച് പോയിൻറ്റ് എട്ട് ടണ്ണിൻ്റെ ഇമ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിപ്പോൾ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ത്രീ ടണ്ണായിട്ട് കുറഞ്ഞതായിട്ട് പറയുന്നു അത് ഈ ഒരു ലോക്ക്ഡൗൺ ഇഫക്റ്റ് തന്നെയാണ് പ്രധാനമായിട്ടും ഇനി ഇന്നത്തെ സ്റ്റോക്ക് അപ്ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ ടൈറ്റാൻ്റെ ഏർണിംഗ്സ് റിലീസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നോക്കുകയാണെങ്കിൽ ഒരു റവന്യൂവിൽ ഏകദേശം ഇരുപത്തൊന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് അത് നോക്കുകയാണെങ്കിൽ ആ ഒരു ലോവർ ടാക്സ് അതൊക്കെയാണ് ഈ ഒരു ഗ്രോത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അവരുടെ ജ്വല്ലറി ബിസിനസ്സിൽ ഏകദേശം ഫൈവ് പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റേജിൻ്റെ ഡിക്ലൈൻ വന്നതായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇനി പി വി ആറിൽ നോക്കുവാണെങ്കിൽ അവർ ഏകദേശം എഴുപത്തിനാല് പോയിന്റ് കോടിയുടെ നെറ്റ് ലോസ് ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ വർഷത്തിൽ ഇതേ സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം നാൽപ്പത്തി ആറ് ഒമ്പത് കോടി അവരുടെ പ്രോഫിറ്റ് പിന്നെ അതുമാത്രമല്ല ടിക്കറ്റ് സെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തേഴ് ശതമാനത്തിൻ്റെ ഫോളും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് ബിവറേജ് സെയിൽസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഫോളാണ് റിയർ ഓൺ ഇയറിൽ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവർ എം സി എൽ ആർ അതേപോലെ തന്നെ ബേസ് റേറ്റ് ഇത് രണ്ടും ഇരുപത്തഞ്ചാം ഇരുപത്തഞ്ചും എഴുപത്തഞ്ച് ബേസിസ് പോയിന്റ്സ് വീതം കുറച്ചതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത് ജൂൺ പത്ത് മുതൽ എഫക്റ്റീവ് ആകും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്തതായിട്ട് അഫിൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അവർ ആപ്പ് നെക്സ്റ്റിൽ ഏകദേശം ഒരു അറുപത്താറ് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം സ്റ്റേക്ക് അവർ ഇൻക്രീസ് ചെയ്യുന്ന വാങ്ങുന്നതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഹഡ്രഡ് പെർസെൻറ്റേജ് വോട്ടിംഗ് റൈറ്റ്സും വാങ്ങുന്നതായിട്ട് ആ ഒരു കമ്പനിയിൽ അത് അവരുടെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ ബിസിനസിൻ്റെ എക്സ്പാൻഷനൊക്കെ ആയിട്ട് ഈ ഒരു മൊബൈൽ ആപ്പ് റെക്കമെൻഡേഷൻ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നോക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് നല്ലൊരു പോസിറ്റീവ് പോയിട്ടുണ്ടായിരുന്നു ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ മാരുതി അതുപോലെ തന്നെ മഹീന്ദ്ര മഹീന്ദ്ര ഫിനാൻസ് ഇവർ രണ്ടുപേരും ഒരു പാർട്ട്ണർഷിപ്പിൽ പുതിയൊരു പദ്ധതിയായിട്ട് വരുന്നു കസ്റ്റമേഴ്സിന് കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഫിനാൻസ് അവൈലബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു വാഹനങ്ങൾ വാങ്ങാൻ വരുന്നവർക്കൊക്കെ കൂടുതൽ ഒരു പുതിയ ഓഫറിങ്ങ് ആയിട്ട് ഇവർ രണ്ടുപേരും ഒരു പുതിയ പാർട്ടണർഷിപ്പിൽ വരികയാണ് നോക്കുകയാണെങ്കിൽ കൊടുക്കുന്ന ഓഫറിങ് നോക്കുകയാണെങ്കിൽ രണ്ട് മാസത്തെ മൊറട്ടിയും പിന്നെ അതുപോലെ തന്നെ അഗ്രികൾച്ചർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ക്വാർട്ടർലി എം ഓപ്ഷൻ പിന്നെ അതുപോലെ തന്നെ ലോ ഡൗൺ പേയ്മെൻറ്റ് സ്കീംസ് ഇങ്ങനെയുള്ള പുതിയ ഓഫറുകളായിട്ട് ഇവർ വരുന്നു ഇവരുടെ ആ ഒരു ബിസിനസിനെ തിരിച്ചു പിടിക്കാനായിട്ട് അപ്പോൾ ഇതിനുമുമ്പ് നമ്മൾ ഇതിനു മുമ്പും കുറെ കമ്പനികൾ വന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു ആക്സിസ് ബാങ്കുമായിട്ടുള്ള പാർട്ണർഷിപ്പ് കമ്പനികൾ വന്നതൊക്കെ അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ മാരുതിയുടെ ഒരു സെയിൽസിൽ പറയുന്ന അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വൺ മൂന്നിലൊരു ഭാഗം സെയിൽസും വരുന്നത് റൂറൽ ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അവർ ഫിനാൻഷ്യൽ അവൈലബിലിറ്റി കൂടുതൽ കൊടുക്കുക അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് കൂടുതൽ വണ്ടി വാങ്ങാനുള്ളൊരു സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവർ മുമ്പോട്ട് വന്നിരിക്കുന്നത് ഇനി അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ ഗ്രാഫേറ്റ് ഇന്ത്യയുടെ ഏർണിംഗ്സ് റിലീസായിരുന്നു നിന്ന് അതിൽ ഏകദേശം തൊണ്ണൂറ്റിനാല് ശതമാനത്തിൻ്റെ ആണ് നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അതുപോലെ തന്നെ റവന്യൂവിലും അറുപത് ശതമാനത്തിൻ്റെ ഡിക്ലൈനാണ് റിപ്പോർട്ട് ആയിരിക്കുന്നത് ഇനി ബി എച്ച് എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇരുന്നൂറ്റി എഴുപത് മെഗാവാട്ടിൻ്റെ ഒരു തെർമൽ യൂണിറ്റ് ഭദ്രാത്തി തെർമൽ പവർ പവർ പ്രൊജക്റ്റിൽ അവർ സക്സസ്ഫുൾ ആയിട്ട് കമ്മീഷൻ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് മൂന്ന് ഫേസ് ആണുള്ളത് മൂന്ന് യൂണിറ്റ് യൂണിറ്റാണുള്ളത് അതിൽ ആദ്യത്തെ ഫേസിൻ്റെ ആണ് ഇപ്പം കമ്മീഷൻ നടന്നിരിക്കുന്നത് ഇനി അടുത്ത രണ്ട് ഫേസുകൾ നോക്കുവാണെങ്കിൽ അഡ്വാൻസ് സ്റ്റേജിൽ എത്തി എന്നുള്ള രീതിയിലും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തുറന്നു അതേ തുറന്ന് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നല്ലൊരു പോസിറ്റീവ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ ഐ ഐ ടിനെ സംബന്ധിച്ചിടത്തോളം അവർ റിൻ റിയോ ടിൻഡോ ആയിട്ടുള്ള അവരുടെ പാർട്ണർഷിപ്പ് അത് അടുത്ത അഞ്ച് വർഷത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ തുടർന്ന് അതും ആ ഒരു സ്റ്റോക്കിന് പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു ഇനി എച്ച് ഡി എഫ് സിയിൽ നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കിൽ നോക്കുവാണെങ്കിൽ ഏകദേശം മുപ്പത്തൊമ്പത് ലക്ഷ ഷെയർസിൻ്റെ ഒരു ലാർജ് ട്രേഡ് നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൽ നോക്കുവാണെങ്കിൽ അവരുടെ ഫാർമസി റവന്യൂലും പിന്നെ അതുപോലെ തന്നെ ബിസിനസ് പെർഫോമൻസിലും ഈ ഒരു ലോക്ക്ഡൗണിൽ ഇമ്പാക്റ്റുകൾ വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിക്കവറിയിൽ സാധാരണ സപ്ലൈ ചെയിനിലുള്ള ഒരു തിരിച്ചുവരവിലും റിസ്കിലുള്ള ഒക്കെ ഒരു കാര്യമായിട്ടുള്ള ഒരു റിസ്ക് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള രീതിയിലും അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അടുത്തായിട്ട് ടൈറ്റാനിൽ നോക്കുകയാണെങ്കിൽ അവർ കമ്പനിയുടെ ഒരു തിരിച്ചുവരവ് പഴയ ഒരു തിരിച്ചുവരവ് ഈ ഒരു ഈയൊരു ഫിനാൻഷ്യൽ ഇയറിലെ ക്യൂ ഫോറിലായിരിക്കും എന്നുള്ള രീതിയിൽ ആ ഒരു സെയിൽസ് സെയിൽസിലൊക്കെ ഉള്ള ഒരു പഴയ പഴയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവ് ഫിനാൻഷ്യൽ ഇയർ ട്വൻറ്റി വണിലെ ക്യൂ ഫോറിലായിരിക്കും ഉണ്ടാവുക അതിന് അതിലാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട് ഏണിങ്സ് റിലി റിയാക്ഷനും ഏണിങ്സ് ന്യൂസുകളെല്ലാം അപ്ഡേറ്റുകളെല്ലാം തന്നെ നോക്കുവാണെങ്കിൽ എല്ലാവരും തന്നെ ഒരു ക്യൂ സെക്കൻഡ് ഹാഫ് അതായത് ഫിനാൻഷ്യലിയർ ട്രെൻഡ് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഹാഫിലായിരിക്കും ഒരു തിരിച്ചുവരവ് എന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു റേഞ്ച് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ക്യൂ വണ്ണും ക്യൂ ടുവും ഇപ്പോൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു വീക്ക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും എല്ലാ കമ്പനികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുക എന്ന് നമുക്ക് ഈ ഒരു നിമിഷം നമുക്ക് അനുമാനിക്കാം അപ്പോൾ നിങ്ങൾ തുട തീർച്ചയായിട്ടും കമ്പനികളെ അതുപോലെ ന്യൂസുകളെയും കണ്ടിന്യൂസ് ആയിട്ട് ട്രാക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്കറിയാവുന്ന അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് നിങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ദിസ് ടോണി സൈനിങ് ഓഫ്